ആകെപ്പെട്ട് ഒന്ന് കിട്ടുമ്പോത്തിന് ഒന്ന് പോ. എന്തൊരു കഷ്ടത്. എന്താ പ്രശ്നം? അത് എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കുറച്ച് സീനാണ്. എന്താണെങ്കിലും എന്നോട് പറയൂ. വേറെ ഒന്നുമില്ല, അന്നെ ഞങ്ങൾക്ക് തന്ന ഒരാണില്ലേ, ആ നീല മനുഷ്യനെ, ഓന്റെ ഡാഡി എങ്ങാനും ഈ നാട്ടിക്ക് വരണുണ്ട്. ഞങ്ങളോട് പറഞ്ഞ് അത് നീ രക്ഷപ്പെടാനുള്ള വഴിയാണ് ഇനി നോക്കണ്ടി. ഡാഡിയെ ചോക്ലേറ്റ് എന്തെങ്കിലും കൊടുത്ത് സോപ്പിടണം. അങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലേ. അല്ല എന്തൊക്കെയാണ് കൊടുക്കാൻ പറ്റിയ? കണ്ണ് കണ്ടൊക്കെ കൊടുക്കാം, വാരി വെച്ച് തിന്നോളൂ. കണ്ണ് കണ്ടൊക്കെ തിന്നു. അങ്ങനെയാണെങ്കിലേ കേരളത്തിൽ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട്. അയില് നീലമേച്ചാ ഡാഡി ബുക്കു. എന്താണോ സാധനം? ആ തക്കുടു, അതിപ്പോ എന്നോട് പറയാൻ പറ്റൂല, കുറച്ച് സീക്രട്ടാ. ഞാൻ പോയി ഒന്ന് പരീക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വരാം. ഓക്കെ. അങ്ങനെ ഞാൻ എന്റെ മകനുള്ള നാട്ടിലെത്തി. അവന്റെ വിചാരം ഞാൻ ഇവിടെ എത്തില്ല എന്നാണ്. ഈ ഡാഡിയെ അവൻ അറിയില്ല. എനിക്കിപ്പോ ആവശ്യം എന്റെ മകനെ രക്ഷിച്ച ആ പിള്ളേരെയാണ്. അതിന് നീ എന്നെ സഹായിക്കണം ശക്തിവടിയെ. ഞമ്മളെ നാട്ടിൽ വന്ന് നീലമനുഷ്യന്റെ ഡാഡി അങ്ങനെ ഞമ്മളെ പേടിപ്പിച്ച് പോണ്ട. ലേസുകളിലും മുട്ടായികളിലും സൂപ്പർ സ്റ്റാറായ പ്രിങ്കിൾസ് ഉള്ളപ്പോ നീലമനുഷ്യന്റെ ഡാഡി വികാതെ നിക്കൂല. ഞമ്മക്ക് നോക്കാലോ. ആ ബാവേ, എന്താടാ പരിപാടി? മൊണേനീസാറാണല്ലോ. അല്ലടാ, എനിക്കത് ബേക്കിലെന്താ എന്തോ ഒരു കളി ഉണ്ടല്ലോ. ഞാൻ പുറം ചൊറഞ്ഞതാ, എന്താന്നറിയില്ല, ഭയങ്കര ചൊറി. ഓ ചൊറിച്ചിലോ, എന്തോ ഒരു തിരിഞ്ഞു കളി ഉണ്ടല്ലോ ബാവേ. ചുറ്റിക്കളി ഒന്നുമില്ല. സത്യം പറഞ്ഞാലേ, നാട്ടില് ചെറിയൊരു പ്രശ്നം നടക്കുന്നുണ്ട്, അതിന് വേണ്ടി ഞാനൊരു സംഭവം ചെയ്യാൻ പോവാണ്. മനസ്സിലായല്ലോ? ഓ അങ്ങനെയൊക്കെ ആണോ, നടക്കട്ടെ എന്നാ. എനിക്ക് വീട്ടിൽ പോയിട്ടെ, കൊച്ചു ടി വി കാണാനുള്ള. ആ നേരെ പോയി ഇങ്ങനെ പോയി ഇവിടെ കാണുന്ന ആളോ? ആ അവനായിരിക്കും. എടാ ഇതെന്താ പഠിച്ചോനെ ജീവി? ആ ഞാനാണ് നീല മനുഷ്യന്റെ ഡാഡി. എന്റെ മകനെ രക്ഷിച്ചത് നീയാണോ? ആ സഹായിച്ച് ഞാൻ തന്നെയാന്ന് പറയാ, ഒന്നും ചെയ്യണ്ടാവില്ല. ആ ഞാൻ തന്നെയാണ് സഹായിച്ച്. അപ്പൊ എന്റെ ഊഹം തെറ്റിയില്ല, നീ തന്നെയാണല്ലേ. എന്റെ മകനെ നീ രക്ഷിച്ചത് കൊണ്ടാണ് അവൻ ഈ ലോകത്ത് നിന്നത്. അല്ലെങ്കിൽ അവൻ എപ്പോഴോ ഞങ്ങളെ ലോകത്ത് എത്തിയിരുന്നു. എല്ലാത്തിനും കാരണം നീയാണ്. നിന്നെ ഞാൻ സഹായിച്ച കുറ്റായോ? എന്നാ ഞാനല്ല സഹായിച്ചേ. കള്ളം പറയുന്നു, അതും ഈ മെന്റൽ ഡാഡിയോട്. അതെനിക്ക് തീരെ ഇഷ്ടമില്ല. നിന്നെ ഇന്ന് ഞാൻ ഒരു മിനിറ്റ്, ആ കഴിഞ്ഞ് നിങ്ങൾ എന്ത് വേണേലും ചെയ്തോളി. ഇതെന്താ നിങ്ങൾക്ക് അറിയോ? കണ്ടിട്ട് എന്തോ കഴിക്കാനുള്ള സാധനമാണെന്ന് തോന്നുന്നല്ലോ. തോന്നല്ല, ഇതാണ് ഞങ്ങളെ ലോകത്തെ സൂപ്പർ സ്റ്റാറായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രിങ്കിൾസ്. നല്ല ടേസ്റ്റാ, നല്ല ഭംഗിയും ഉണ്ടാവും ഇത് തിന്നാല്. തിന്നുന്ന സാധനമാണോ? എന്നാ എനിക്ക് താ. ആ ഒരു മിനിറ്റ്. നല്ല രസം താ. ആ ഇങ്ങ് താ, ഞാൻ കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് ഞാൻ അഭിപ്രായം പറയാ. എന്തൊരു സ്വാദ്, നല്ല രസമുണ്ട്. ഇത് തിന്നു കഴിഞ്ഞതിന് ശേഷം നിന്നെ ഞാൻ പിടിച്ചു കൊണ്ടുപോയിക്കോളാം. എന്നിട്ട് നമ്മൾ വെറുതെ വിടൂലേ? ആ പ്രിങ്കിൾസ് തീരുന്നതിന് മുന്നേ നീലമേശന്റെ അടുത്തെത്തണം, അല്ലാതെ രക്ഷല്ല.